വെൽക്കം ബാക്ക്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ കാവേരിയാണ്. ഡോക്ടർ കാവേരി ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ലേഡീസ് ലോഞ്ചിന്റെ ഈ ഒരു എപ്പിസോഡിലൊക്കെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ കാവേരി നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഡോക്ടർ കാവേരി എന്നാണ്, പക്ഷെ എല്ലാവരും അറിയപ്പെടുന്ന ആയൂർ കാവേരി എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ആയൂർ കാവേരി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ. ക്ലിനിക്കുകൾ ആയുർധാര, പിന്നെ വേറൊരു ക്ലിനിക്ക് ആയുർധാര ആയുർവേദിക് സെന്റർ കരാമേലും, ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്റർ അൽബർഷ. അൽബർഷ, അതെന്തുകൊണ്ടാണ് രണ്ട് പേരിട്ടേക്കുന്നത്? ഒന്ന് ആയുർധാര, അത് അങ്ങനെ തന്നെ റണ്ണിങ് ക്ലിനിക് ആയിരുന്നു. ഓക്കെ. അപ്പൊ നമുക്കൊരു ഡ്രീം കാണുമല്ലോ. ഓക്കെ. അതിന്റെ പേര് നമ്മൾ മാറ്റിയില്ല. അപ്പൊ ആ ഡ്രീം അങ്ങനെ പെൻഡിങ് നിൽക്കുകയായിരുന്നു. അമ്മയുടെ ആഗ്രഹമായിരുന്നു മകളുടെ പേരിലൊരു സ്ഥാപനം തുടങ്ങണമെന്ന്. അങ്ങനെ ആണ് ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്റർ ഒരു ബ്രാഞ്ച് തുടങ്ങിയത്. അത് അൽബർഷയിൽ. അൽബർഷയിൽ. ഓക്കെ. ഡോക്ടർ ഏതൊക്കെ ഫീൽഡിലാണ് ഡോക്ടറിന്റെ ആ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആയുർവേദത്തിൽ സർജറി ഒഴിച്ച് ബാക്കി എല്ലാം ഡീൽ ചെയ്യാറുണ്ട് എന്ന് വേണം പറയാൻ. ഓ വാവ്, അമേസിങ്. സോ ഞാൻ ഡോക്ടറിനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് ആയുർവേദത്തിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്നുള്ളത്? എനിക്കൊന്ന് കുറച്ചു കാലം ആയിട്ടല്ലേ ഉള്ളൂ അത് അത്രയും ഫേമസ് ആയിട്ട്. അത് പണ്ട് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് തുടങ്ങിയുണ്ട്. എല്ലാവരും മറ്റ് അലോപ്പതി ചികിത്സകൾ ചെയ്ത് റിസൾട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ആയുർവേദത്തിൽ വരുന്നത്. ഓക്കെ. പലരും പലരുടെയും ഇപ്പൊ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ട അവർക്ക് എത്രമാത്രം ഓവമുണ്ട്, റിസർവ് ഓവമുണ്ട്, AMH വാല്യൂ എന്ന് പറയും. അതനുസരിച്ച് മാത്രമേ ചികിത്സ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ പലതും പലതരം ഓവം റിലീസ് ചെയ്യുന്ന ചികിത്സകൾ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഖജനാവ് കാലിയായിരിക്കും. അപ്പൊ പലർക്കും ഹോപ്പ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണ്, അപ്പൊ എല്ലാം നോക്കിയിട്ടേ ചികിത്സയിലോട്ട് പോവാറുള്ളൂ. ഇപ്പം ലാസ്റ്റ് പറഞ്ഞപ്പോ 17 കുട്ടികളായിരുന്നു, ഇപ്പൊ 19 കുട്ടികൾ എന്റെ ചികിത്സയില് UAE ഉണ്ടായിട്ടുണ്ട്. 2016 തുടങ്ങി, പക്ഷെ 18 ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായത്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആയുർവേദിക് മെഡിസിൻസ്. അതായത് ഈ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ എല്ലാ മേഖലയിലും ആയുർവേദത്തിന് നല്ല രീതിയിലുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ക്ഷമയില്ല. ചില കേസിൽ നമുക്ക് പത്തിയും പിടിക്കേണ്ടി വരും. ഹെർബൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ഡൈജഷനിൽ ചെന്ന് ബ്ലഡിൽ അതിന്റെ എഫക്ട് വരാൻ ടൈം എടുക്കും. ഓക്കെ. മറ്റേന്ന് പറയുമ്പോൾ കെമിക്കൽ പെട്ടെന്ന് റിയാക്ഷൻ, പെട്ടെന്ന് അവർക്ക് ആക്ഷൻ കിട്ടും. പക്ഷെ ഇത് കാലതാമസം ഉണ്ട്. പക്ഷെ കിട്ടുന്നത് റൂട്ട് കോസിൽ നിന്ന് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ആ ഒരു എവിടെയാണോ അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് അവിടെ തുടങ്ങിയാണ് ആയുർവേദത്തിൽ ചികിത്സ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. വേരോടെ പിഴുത് കളയാന്ന് പറയും. അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് അടുത്തൊരു ഡൗട്ട് ഉള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ ഒരു അസുഖമാണ് PCOD എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ തന്നെ പീരീഡ്സ് ആയി ഉടനെ തന്നെ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് PCOD, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് തെറ്റി വരുന്നതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കുട്ടികളിൽ, ഇൻക്ലൂഡിങ്? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു UAE മിക്ക കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ അറിഞ്ഞത് 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പം നമ്മളുടെ ആചാരങ്ങൾ ശരിയാണ്, ആദ്യമേ കുട്ടിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പുറത്തിറക്കാതെ, അത് പണ്ടുകൊള്ള കുറച്ച് ആചാരങ്ങൾ, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് 4 വയസ്സുള്ള പീരീഡ്സ് ആണോ എന്ന് കൺഫേം ചെയ്യണം. ഈവൻ സ്കാൻ ചെയ്ത് നോക്കി, അതുപോലെ കുഞ്ഞിന്റെ ഹോർമോൺ അതോ വേറെ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂ ഉണ്ടായിട്ടാണോ. പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് 9 നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ട്. ഫസ്റ്റ് പീരീഡ്സ് ആവുമ്പം നമ്മൾ കുറച്ച് മെഡിക്കേഷൻസ് എടുക്കാറുണ്ട്. അത് യൂട്രൈൻ ടോണിക്സ് ആണ്. അപ്പൊ ഒരാൾക്ക് പീരീഡ്സ് ആവുന്നതിന് മെനാർക്കി എന്ന് പറയും. അതെയായിട്ട് പണ്ട് കാലങ്ങളിൽ 15-16 വയസ്സായിരുന്നു, ഇപ്പൊ അത് 9-8 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യമേ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു അൺഓവുലേറ്ററി സൈക്കിൾ ആയിരിക്കും ആദ്യത്തെ കുറച്ച് കാലം. ചിലർക്ക് പിന്നെ കുറച്ച് നാളത്തേക്ക് പീരീഡ്സേ കാണില്ല. അങ്ങനെയുള്ള കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്രൈൻ ടോണിക്സ്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇംബാലൻസും അത് മനസ്സിലാക്കി, ചിലർക്ക് പെട്ടെന്ന് വണ്ണം വെക്കും. അപ്പൊ ആ ഒരു ഹോർമോൺ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാവേണ്ട ആ ഒരു ഹോർമോൺ ബാലൻസിൽ കൊണ്ടുവരാൻ നമ്മൾ മുൻകൈ എടുക്കേണ്ടതാണ്. അപ്പൊ ആ മുൻകൈ, നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് ഇത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ലക്ഷ്മി, ഷാർജയിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ. നമ്മുടെ ഡോക്ടറിനെ കണ്ടിട്ട് വിളിച്ചതാണോ ലക്ഷ്മി? അതെ, ഇപ്പം ലൈവില് കണ്ടായിരുന്നു. ഓക്കെ. എന്താണ്, എന്തെങ്കിലും ഡോക്ടറിനോട്, നമ്മുടെ ഡോക്ടറിനോട്, കാവേരി ഡോക്ടറിനോട് ചോദിക്കാനുണ്ടോ? ഞാൻ ഡോക്ടറെ പറ്റി ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിലൂടെ. അപ്പം എനിക്ക് 1-2 കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ലക്ഷ്മി, ആയുർവേദം ഇതുവരെ എടുത്തിട്ടുണ്ടോ? ആയുർവേദം എടുത്തിട്ടുണ്ട് ഡോക്ടർ. ഞാൻ എടുത്തിരിക്കുന്നത് നസ്യം അതുപോലുള്ള കാര്യങ്ങൾ, പഞ്ചകർമ്മ ചികിത്സ, അതാണ് എടുത്തിരിക്കുന്നത്.
പക്ഷെ എനിക്ക് അറിയേണ്ടത് ഈ ക്യാൻസർ സംബന്ധമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മുടെ ഈ അലോപ്പതിയിലാണെങ്കിൽ കീമോ റേഡിയേഷൻ അങ്ങനെ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയറിലേക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേജിൽ പോലും ആയുർവേദം ഹോപ്പ്ഫുള്ളി പറയാറുണ്ട്, അല്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ അവരെ ലൈഫ് നീട്ടിക്കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ അശ്വഗന്ധ അതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് മാം? അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അതിലെ റിസൾട്ട് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പൊതുവെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമായിരുന്നു, ഒന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ, അത് തന്നെയാണ് മെയിൻ റീസൺ. ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആയുർവേദത്തിൽ പറയാം ആമത്വം. ഈ ആമത്വം ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ പ്രോപ്പർ ഡൈജഷൻ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം, നമുക്കൊരു ക്യാൻസറസ് സെൽ എല്ലാവരുടെ ബോഡിയിലും ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, പുള്ളി ഒരുപാട് ക്യാൻസർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഓരോരുത്തരെ ചോദിച്ചല്ലേ ഏതാണ് അവരുടെ ഡോക്ടറെ ഇൻട്രസ്റ്റ് എന്ന്. അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ ഓർഗനെ എത്രമാത്രം ബാധിച്ചു, അപ്പൊ അതിൽ നമുക്ക് കീമോ ആണ് മെയിൻ. അപ്പൊ ആ കീമോ ചെയ്യുമ്പോൾ ആളുടെ ആരോഗ്യം തളരാതിരിക്കാൻ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുക, അവർ ഡൗൺ ആയി പോകരുത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയത് ആയുർവേദത്തിൽ തന്നെ പറയുന്നത് സൈക്കോസൊമാറ്റിക് ആണ്, നമ്മൾ മനസ്സിനെയും ശരീരത്തെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ മെന്റലി ഡൗൺ ആയി നിൽക്കുന്ന ഒരാളെ മാനസികമായിട്ട് എത്രമാത്രം സ്ട്രോങ് ആക്കാം, അതേപോലെ അവരുടെ ആരോഗ്യം ഡൗൺ ആയി കിടക്കുന്ന, ഇപ്പൊ കീമോ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഇമ്മ്യൂണോ മോഡുലേറ്ററാണ് അശ്വഗന്ധ, അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കേഷൻസ്, അതൊന്നു മാത്രമാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ പ്രകൃതി മനസ്സിലാക്കുക. ഇപ്പം വിളിച്ച ലക്ഷ്മിക്ക് തരുന്നൊരു മരുന്നാവില്ല ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഓരോ രോഗികളുടെയും അവസ്ഥ മനസ്സിലാക്കി, അവരുടെ പ്രകൃതി മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ മരുന്ന് അത് ഏത് സ്റ്റേജിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ആയുർവേദത്തില് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സ്റ്റേജ് അനുസരിച്ചിരിക്കും. അപ്പൊ ഇതിന് തന്നെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ്. പലപ്പോഴും നമ്മള് പൊതുവെ ഞങ്ങള് കണ്ടുവരാറുള്ളത് ഈ ഒരു ലേറ്റർ സ്റ്റേജ്, അതായത് ഒരു ഫോർത്ത് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് ആകുമ്പോഴാണ് ആയുർവേദത്തിനെ പറ്റി ചിന്തിക്കുന്നതും കൊണ്ടുവരുന്നതും. അപ്പോഴും ഈ സന്യാസി പോലുള്ള ആളുകൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പറയുന്നത് കേൾക്കാറുണ്ട്. ഈവൻ ആയുർവേദത്തിൽ നമുക്ക് ഒരുപാട് തരം പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സെൽസിനെ ആയുർവേദ മെഡിസിൻസ് കൊണ്ട് തന്നെ അതിനെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കാൻ പകരത്തിലുള്ള ചികിത്സകളും ഉണ്ട്, അത് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുപോലുള്ള മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർ ഓരോ സ്പെഷ്യലൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഈവൻ പലരുടെയും നാഡി പരീക്ഷ കറക്റ്റ് അറിയാമെങ്കിൽ അവർക്ക് എവിടെ ഏത് ഓർഗനിൽ ഈ ക്യാൻസർ വന്നു എന്ന് പോലും പറയാൻ പാകത്തിലുള്ള ഡോക്ടർമാരുണ്ട്. അപ്പോ ലക്ഷ്മി ചേച്ചി ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു ലക്ഷ്മി ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അസ്. ഡോക്ടറോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ലക്ഷ്മി ചേച്ചിക്ക് എന്തായാലും ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, നമ്മുടെ യുബിഎല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഡോക്ടർ നമ്മൾ പറഞ്ഞു നിർത്തിയത് PCOD ആണ്. അപ്പൊ ഇപ്പോഴും ഇത് ഇവിടെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് യുവയിലെ കുട്ടികൾ ഞാൻ എടുത്തു പറയാം, കാരണം ഞാൻ നാട്ടിൽ ഇത്ര കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഡോക്ടർ എന്താണ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എല്ലാത്തിനും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ഇപ്പൊ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചോട്ടെ അതുപോലെ നമുക്ക് ബോഡിയിൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, മെറ്റബോളിക് റേറ്റ് ഗുഡ് ആണെങ്കിൽ നമ്മളൊന്നും ബാധിക്കില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ബാധിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടുന്ന ഉറക്കം എക്സസൈസ് എല്ലാരും മൊബൈലിലാണ്. ഞാനടക്കം അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അപ്പൊ നമ്മളുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യുക. ഇപ്പൊ PCOD എന്ന് പറഞ്ഞത് ഇപ്പൊ കോമൺ ആയിട്ട് വരുന്നതാണ്, അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പം അതിനെ ആദ്യമേ തന്നെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് ചിലർക്ക് ഹെയർ ഗ്രോത്ത് വരും, ചിലർക്ക് നല്ല മൂഡ് സ്വിങ്സ് വരാറുണ്ട്, പിഗ്മെന്റേഷൻ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ആദ്യമേ ട്രീറ്റ് ചെയ്യാം. പലപ്പോഴും എപ്പോഴും അറിയാം
വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവുന്നില്ല, അപ്പം മാത്രമാണ് ഡോക്ടറെ സമീപിക്കുക. ഞാൻ അതാണ് ഡോക്ടറിനോട് എടുത്ത് ചോദിച്ചത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇതുപോലെ കുറെ കുട്ടികൾക്ക് ഇതുപോലെ കറക്റ്റ് ഡേറ്റിൽ വരുന്നില്ല, 3-4 മന്ത്സ് 5 മന്ത്സ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യും. അപ്പൊ അവർ പറയുന്നത് അപ്പൊ അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വരും, അതത്ര ഇഷ്യൂ ഒന്നും അല്ലാന്ന്. പക്ഷെ എനിക്കത് അങ്ങനെ അതിന്റെ ഒരു സിവിയറിറ്റി പറഞ്ഞു കൊടുക്കാൻ പേടിയായതുകൊണ്ട് ചിലവരോട് ഞാൻ പറയാറില്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പെൺകുട്ടികളുടെ കേസ് ആണെങ്കിൽ ഒരു മാസം, അതായത് നമുക്കൊരു 28 ഡേയ്സ് സൈക്കിളാണ് നോർമൽ. അപ്പൊ ചിലർക്ക് അത് 30 ഡേയ്സ് ആവാം. ആ ഒരു മാസം വന്നിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് 2 ഓവറിയുണ്ട്. 2 ഓവറിന്ന് ഓവം റിലീസ് ചെയ്യുന്നതനുസരിച്ചാണ് പീരിയഡ്സ്. ശരിക്കും പീരിയഡ്സിനെ പറഞ്ഞ വീപ്പിംഗ് ഓഫ് യൂട്രസ് എന്നാണ്. യൂട്രസിന്റെ ഒരു തേങ്ങ, കുഞ്ഞായില്ല, അപ്പൊ ഓവം ഇങ്ങനെ കാത്തിരുന്ന് സ്പേമിനായിട്ട് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ബെഡ് അടക്കമാണ് കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടിരുന്ന ആ എൻഡോമെട്രിയത്തിന്റെ ബെഡ് അടക്കം പീൽ ചെയ്ത് പോവാണ്. അപ്പൊ ആ പീലിംഗ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയൽ തിക്നെസ് കൂടുതലാണ്. അപ്പൊ പിന്നെ അത് വേറെ ഒരു ഡിസീസിലോട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു മാസം ആയിട്ടില്ലെങ്കിൽ അത് ആ സൈക്കിൾ അവിടെ പെൻഡിങ് ആയി. അപ്പൊ അത് അവിടെ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സൈക്കിൾ ആയിട്ടില്ലെങ്കിലും ഡോക്ടറെ സമീപിക്കുക, അതിനുള്ള കറക്റ്റ് മെഡിക്കേഷൻസ് എടുക്കുക, അതനുസരിച്ച് നോർമൽ ആവും. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പാരന്റ്സിനോട് ഡോക്ടറിന് പറയാനുള്ളത് ഇതുപോലെ കുട്ടികൾ ഇപ്പം പറയാണ് സ്പോട്ടിംഗ്, ഫസ്റ്റ് ഡേ ഒരു ഡാർക്ക് പോലെ വന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കുറച്ചും കൂടെ ബോഡിയൊക്കെ നനഞ്ഞി, ഇപ്പൊ കുറച്ച് ബ്ലീഡിംഗ് വന്നു, ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടർ ശരിക്കും പാരന്റ്സിനോടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പീരിയഡ്സ് ആയ കുട്ടികൾക്ക് പ്രോപ്പർ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ എന്താണ് അവരുടെ യൂട്രസിന്റെ അവസ്ഥ എന്നറിയാൻ പറ്റും. ഓക്കെ, അത് ശരിക്കും ഒരു പരിധി വരെ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നതല്ലേ, അത് മര്യാദയ്ക്ക് ചികിത്സിച്ചില്ലെങ്കിൽ അല്ലേ. നമുക്കൊരു കോളറൂടെ ഉണ്ട്. ഡോക്ടർ ഹലോ. Hi, good afternoon. Good afternoon, Aran. Who is this? This is Isha speaking. I'm from Sharjah. Okay, Isha, welcome to Ladies Lounge. Thank you so much. We have Dr. Kaveri with us. Do you know her? Yeah, I know. She's a very expertise in Ayurveda. So do you have some doubts? Definitely you can clarify with her. Yeah. Hi, Dr. Kaveri. How are you? Hi, Isha. How are you? I'm good. I visited one time. Okay. Actually, I have the doubt about, I got a thyroid. So is there any treatment in Ayurvedic? Yes, we have to evaluate whether it is hypo or hyper. So after your blood test, you can visit so we can treat. So is there any precautions we should take or how we should take care like that? See, depending on hypo or hyper. See, hyper means your weight will be reduced. Hyper means you will be gaining the weight. So depending on that, the exercises you have to focus and some food items you have to avoid from your diet. So these all, once you are consulting, we can do. No issue. Don't worry. And don't take much stress. That itself will cause more issues in you. Yeah, the stress is more, create more issue, correct. And so, hair fall, some other all packages are there with thyroid. Yes, correct. So is there any advice or suggestion you can just give me the, just how to take care and like that? How to, what should I avoid the food? Main, so, you have to avoid cauliflower. Yeah, yes, sorry? Cauliflower you have to avoid. Drink enough water, start some exercises. Okay. And we have some marma points in our body. So activating that all will increase, try to, means control your thyroid issues. Then have a good sleep. Okay. Thank you so much. It's very helpful advice. Thank you so much. I'll visit to your, I think it's in Karama, right? Yes, Karama and Barsha also it's there. I will do that. Thank you so much. Thank you, Isha. Thank you so much for calling. You have one gift voucher. Please contact UBL, okay? Thank you so much. Thank you, dear. Bye-bye. Yeah. തൈറോയിഡ് തന്നെ പലർക്ക് പല രീതിയിലാണ്. ഡ്രൈനെസ് ഓഫ് സ്കിൻ വരും, പിന്നെ ഭയങ്കരമായിട്ട് മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും, ചിലർ പച്ച മെലിഞ്ഞു പോകും, വണ്ണം വെക്കുകയും ചെയ്യും. അപ്പൊ രണ്ടും തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ആ അവിടെയുള്ള കറക്റ്റ്. നമുക്ക് ആ TSH വാല്യൂ നോക്കിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അത് ബ്ലഡ് റിപ്പോർട്ട് വേണം. ഇപ്പൊ നമുക്ക് അങ്ങനെ കോമൺ ഒരു അഡ്വൈസ് തൈറോയിഡ് പറയാൻ പറ്റില്ല. ഫുഡ് വൈസ് അതാണ്, നമ്മൾ മെന്റലി സ്ട്രോങ് ആവുക, അതുപോലെ കുറച്ച് എക്സസൈസ് ചെയ്യുക, ബ്രീത് എക്സസൈസ് ചെയ്യുക. പക്ഷെ എന്നാലും മെഡിക്കേഷൻ എടുക്കേണ്ട സ്ഥലത്ത് മെഡിക്കേഷൻ ചെയ്യണം. ഡോക്ടർ, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്.
ഫുഡ് റിലേറ്റഡ് ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, IBS, IBD, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അതിനെ കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെ മാറ്റാൻ പറ്റും? ആയുർവേദത്തിൽ ഏറ്റവും എടുത്തു പറയുന്നതാണ് സർവ്വരോഗേ അഭിമന്ദാഗ്നോ, അതായത് നമ്മുടെ അഗ്നി ഡൈജഷനിൽ നിന്നാണ് ഒരു അസുഖം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ഡൈജസ്റ്റൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കില്ല. അപ്പം ഒന്ന്, ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ, ടൈമിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ, നമ്മളെ കുഞ്ഞിലെ തൊട്ടേ 3 നേരം ഭക്ഷണം കഴിച്ച് ശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ചെന്നിട്ടില്ലെങ്കിൽ അയാള് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്നത്, ഇപ്പൊ എല്ലാവരും നമ്മൾ നാട്ടിൽ മലയാളികൾ പ്രത്യേകിച്ച് ചോറാണ് അധികം കഴിക്കുന്നത്, പക്ഷെ അതിനുള്ള അത്രയും എനർജി നമ്മളിവിടെ ബേൺ ഔട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ ശരീരവും നമ്മുടെ കാലാവസ്ഥ നമ്മളുടെ എല്ലാം വർക്കും എല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഫുഡ് ചൂസ് ചെയ്യാൻ തന്നെ. അതേപോലെ ഇപ്പൊ ഡൈജഷൻ ഇംപ്രൂവ് ആവാനായിട്ടുള്ള പല മെഡിക്കേഷൻസ് ആണ്. ഇപ്പൊ IBS പറഞ്ഞു, അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ കാരണം കഴിച്ച ഉടനെ പോകും. അപ്പൊ ചിലര് ഓ ഞാൻ ഒരുപാട് കഴിച്ചു അതുകൊണ്ട് പോവാണ്. ആദ്യമേ നിങ്ങളുടെ അസുഖം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ നമ്മളുടെ ഫുഡിൽ ഫൈബർ കണ്ടന്റ് കുറയുന്നതുകൊണ്ട്. പിന്നെ മസ്റ്റ് ആയിട്ടും ഒരു നല്ലൊരു അഡൾട്ട്, അതായത് നല്ല ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ആള് 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എല്ലാ അസുഖത്തെയും മാറ്റും. ഗ്യാസ് കുടുങ്ങാതിരിക്കാനായാലും നമുക്ക് ഓവർ ഫുഡ് കഴിക്കുന്നത് കൺട്രോൾ ആവാനും ഈ IBS-നൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഈവൻ കോൺസ്റ്റിപ്പേഷൻ വരുന്നവർക്ക് ആ ഹാർട്ട് സ്റ്റൂളൊക്കെ ഒന്ന് നോർമൽ ആവാനൊക്കെ ഈ വെള്ളം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ IBS-നൊക്കെ പറ്റിയ ട്രീറ്റ്മെന്റും മെഡിസിൻസും ഓ അതാണ് മെയിൻ അല്ലെ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. അതല്ലാതെ ഇപ്പൊ IBS നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അത് വേറെ എന്തെങ്കിലും ഈവൻ പലർക്കും ഈ കോളൻ ക്യാൻസർ അങ്ങനെയുള്ള ഇഷ്യൂസ്. ഒന്നാമത് എന്ത് IBS തന്നാണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഡിലേഡ് ആയി വരുമ്പോഴായിരിക്കും അത് പല വേറെ ഇഷ്യൂസ് ആയി മാറും. അതെങ്ങനെയാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ടെസ്റ്റ് ആണോ, സ്കാനിങ് ആണോ, IBS എങ്ങനെയാണ്? ചില സിംപ്റ്റംസ് തന്നെ നമ്മളുടെ നഖത്തിൽ വരുന്നത്, അങ്ങനെ പല രീതിയിലും ഡോക്ടേഴ്സിന് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ എറണാകുളത്ത് ഒരു ഒത്തിരി ഏജ് ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു നൗ ഹീസ് 95, ഒരു ആയുർവേദ ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ നടി വേണമെങ്കിൽ, മൈ ഗോഡ്, ഞാൻ പോയി, എനിക്ക് മൈഗ്രെയിൻ ആയിരുന്നു, അങ്ങനെ ഞാൻ പോയി, കറക്റ്റ് ആ ഡോക്ടർ ഇങ്ങനെ പിടിച്ചു, എന്റെ ഞാൻ പോലും അറിയാത്ത കുറേ അസുഖങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു പാരമ്പര്യ വൈദ്യന്മാർ അല്ലെങ്കിൽ ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് അവർ ഡയഗ്നോസ് ചെയ്യൂലേ. ഒരു എന്താ പറയാ, ഒരു ആയുർവേദം അല്ലെങ്കിൽ ഏത് പഠിച്ചു വരുന്ന ഒരാൾക്കും നമ്മൾ പറയുന്നത് എത്രമാത്രം പേഷ്യന്റിനെ കാണുന്നു, ആ കാണുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഡിസീസിന്റെ ഡയഗ്നോസിസ്. ഇപ്പം ഒരുത്തർ പറയും പേഷ്യന്റ് ചുമച്ചോണ്ട് വരുമ്പോൾ ഡോക്ടർ മരുന്ന് എഴുതും, ഡ്രൈ കഫ് ആണോ വെറ്റ് കഫ് ആണോ നമുക്ക് മനസ്സിലാവും. ഓ, ചുമയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ മനസ്സിലാവും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഗൗട്ട്, അതായത് നമ്മുടെ യൂറിക് ആസിഡ് അങ്ങനത്തെ എല്ലാം, അതെങ്ങനെയാണ് ഇവിടെ പ്രത്യേകിച്ച്? അതും നമ്മുടെ യുഎയിൽ എങ്ങനെ പോയാലും പരിപ്പ് പയറ് ഈ പ്രോട്ടീൻ ആണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പച്ചില വർഗ്ഗങ്ങൾ, ഇപ്പൊ പാഴ്സലി ലീവ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് യൂറിക് ആസിഡിന്റെ. ഇപ്പൊ പാഴ്സലി ലീവ്സ് തിളപ്പിച്ച വെള്ളം കുടിക്കാം. നമ്മൾ കഴിക്കുന്നതിലൊരു കംപ്ലീറ്റ് ഡയറ്റ് ആയിരിക്കണം. ഒരുപാട് കാബ് കഴിക്കുന്നു, ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നു. ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ബോഡി ഈസ് പ്രോൺ ഫോർ ഇന്നതാണെന്നെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താം. ഇപ്പൊ പേരൻസിന് ഡയബറ്റിക് ഉണ്ട്, എപ്പോഴും എന്തെങ്കിലും വരും, പക്ഷെ നമുക്ക് ആ വരാൻ പോകുന്നതിനെ തള്ളി നീക്കി നിർത്താം നമ്മുടെ ഡയറ്റ്. അതേപോലെ യൂറിക് ആസിഡിന്റെ കേസിൽ പ്രോട്ടീൻസ് കുറയ്ക്കുക, പ്രോട്ടീൻസ് കുറച്ച് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് നമ്മൾ നോർമൽ ആയി കഴിയുമ്പോൾ എല്ലാം ആവശ്യത്തിന് എടുക്കാം. ഈ പറഞ്ഞോട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിഡ്നിക്ക് പണി കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ആം വെൽക്കം ടു ലേഡീസ് ലോഞ്ച്. ആരാണിത്? അഖിൽ. അഖിൽ, അഖിൽ നമ്മുടെ ഡോക്ടറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ഡോക്ടറോട് ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം അഖിൽ. ഡോക്ടറെ, നോർമൽ ആയിട്ട് ഇപ്പൊ ഞാനൊരു തടി കുറഞ്ഞ ആളാണ്. അപ്പോ നമ്മുടെ തടി വെക്കാനും നമുക്ക് നമ്മുടെ എന്താ പറയാ എല്ലാം മോഷൻ എല്ലാം ക്ലിയർ ആവാനൊക്കെ ആയിട്ട് എന്താണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം, ഈ വേംസ് അതിന്റെ അങ്ങനെയൊക്കെ പറയലോ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഹൈറ്റിന് പറ്റിയൊരു വെയിറ്റ് ഉണ്ടോ, ആളെ ആക്റ്റീവ് ആണോ, എനർജറ്റിക് ആണോ, അതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. ഇപ്പൊ ചിലർ പറയും ഭയങ്കര വണ്ണം കുറവാണ് പക്ഷെ എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആക്റ്റീവ് ആണ്, അതാണ് മെയിൻ നോക്കണ്ടത്. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളായാലും മെലിഞ്ഞിരിക്കുന്നേ പറയും അയ്യോ എന്റെ കുഞ്ഞു മെലിഞ്ഞിരിക്കുക, അങ്ങനെയല്ല നോക്കണ്ടേ. ഇപ്പൊ എല്ലാവർക്കും ഒന്ന് വണ്ണം കുറയാന്നുള്ള കൺസെപ്റ്റിലാണ് ആദ്യമായിട്ട് ഒരാൾ വിളിക്കുന്നത്. എനിക്ക് വണ്ണം വെക്കാൻ, വണ്ണം വെക്കാൻ എളുപ്പമാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമേ നമ്മുടെ ശരീരം എങ്ങനെയാന്ന് മനസ്സിലാക്കുക, കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്,
അങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഡൈജഷൻ നല്ലതാണോന്ന് അറിയണം. ഡൈജഷൻ നല്ലതാണെങ്കിൽ അബ്സോർപ്ഷൻ നല്ലതാവും. പലർക്കും മോഷൻ ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി നല്ലൊരു അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടായാൽ മതി. ഒരുപാട് തടി എന്തായാലും വേണ്ട, പക്ഷെ കുറച്ചൊരു ആവശ്യത്തിനുള്ള വണ്ണമൊക്കെ വേണം. എങ്ങനെയാണ് താങ്കളുടെ അവസ്ഥ? എനിക്ക് കറക്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാലേ കറക്റ്റ് അതിനൊരു ഇത് സൊല്യൂഷൻ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഒരുപാട് ലേഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ അഖിൽ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അഖിലിനും ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അപ്പൊ ദേവി ഇത് യു ബി എല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ കരസ്ഥമാക്കുക. അപ്പൊ ഡോക്ടറെ, അതുപോലെ തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് ഇഷ്യൂ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ഈ വാദം, വാദം, പിത്തം, ഇതെല്ലാം ആയുർവേദത്തിൽ സംബന്ധിച്ച് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ കണക്ട് ചെയ്തിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ബോൺ റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് ബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുമ്പോൾ വാദപിത്ത കഫങ്ങളെ പഠിക്കും. അതാണ് നമ്മുടെ ബേസിക് ഒരു പില്ലേഴ്സ് ഓഫ് ആയുർവേദ എന്ന് പറയും, ത്രിദോഷങ്ങൾ. പക്ഷേ ഇത് ഒരു അന്ന് പഠിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്താ സംഭവം. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിന്റെ വലുപ്പം, അല്ലെ അയാളുടെ സ്കിൻ ടോൺ, അയാളുടെ മുടി, ഇന്നത്തെ കാലത്ത് എല്ലാവരും മുടി ഓരോന്നും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല, അതേപോലെ പിരികം. ഇപ്പൊ ഒരാളുടെ പ്രകൃതി മനസ്സിലാക്കാൻ ഈ വാദപിത്ത കഫങ്ങൾ സഹായിക്കും. ഇപ്പൊ ഒരു മെഡിസിൻ ഞാൻ എഴുതുമ്പം ഇപ്പൊ വാദ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബേസിക്കലി പ്രകൃതി വൈസ് പറയുകയാണെങ്കിൽ ഒരിക്കലും അടങ്ങിയിരിക്കാത്ത ഒരാൾ, എപ്പോഴും ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്ന ആൾ ടിപ്പിക്കലി വാദ എന്ന് പറയും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാള് അത് ഒരു പിത്ത പ്രകൃതി ബേസ്ഡ് ആണെന്ന് പറയും. എങ്കിൽ ഒന്ന് പോയി കുലിക്കിയാലും ചൂടാക്കിയാലും ഒന്ന് അനങ്ങാത്ത ഒരു വ്യക്തിയായിരിക്കും കഫപ്രകൃതി. പക്ഷെ ഒറ്റ പ്രകൃതിയായിട്ടില്ല, എപ്പോഴും നമ്മളിൽ കോമ്പിനേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നാഡീ പരീക്ഷ. ഈ നാഡി ഇടിക്കുന്നതിൽ വയസ്സ് വെച്ചും ഒരാളുടെ കുറെ ടേസ്റ്റുകൾ, അയാളുടെ ഓരോ ചര്യകൾ അനുസരിച്ചുമാണ് നമ്മൾ ഈ പ്രകൃതി നിർണ്ണയിക്കുന്നത്. എപ്പോഴും ഒരു വ്യക്തിക്ക് മാനസിക പ്രകൃതിയുണ്ട്, ശാരീരിക പ്രകൃതിയുണ്ട്. അപ്പൊ ചിലരുടെ ബോഡിയിൽ എപ്പോഴും സൗണ്ടുകൾ കേൾക്കും, അപ്പൊ അവർക്ക് തേയ്മാനങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അവരതനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ, ഏർലി ഈ തേയ്മാനങ്ങളും കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാദ ബോഡി ഉള്ളവർക്ക് അപ്പൊ എന്തായാലും വാദം റിലേറ്റഡ് അസുഖങ്ങൾ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് റിലേറ്റഡ് അസുഖങ്ങൾ വരും അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അങ്ങനെയല്ല, ഈ പറഞ്ഞോട്ട് നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റി, അതുപോലെ നമ്മുടെ പേരൻസിനുണ്ടായിരുന്ന ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പൊ വാദം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ ആമവാദം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ആമത്തം ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ആർത്രൈറ്റിസ്, അതിൽ തന്നെ വകഭേദം ഒരുപാടുണ്ട്. അപ്പൊ അത് അറിഞ്ഞ് ഡോക്ടർക്ക് കറക്റ്റ് ചികിത്സ കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഡയറ്റ് വൈസ്, അതേപോലെ തന്നെ ഒരുപാട് കാപ്സ് ചെല്ലുമ്പോൾ അവർക്ക് വേദന കൂടും. ഈ വാദം എന്ന് പറഞ്ഞാൽ തന്നെ വേദനയാണ്. എവിടെ ഒരു വേദനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അവിടെ വാദം ഉണ്ടാവും. അപ്പൊ ഡൈജഷൻ ഇഷ്യൂസ് കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ പറയാം അവിടെ പിത്തത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഇപ്പൊ കുഞ്ഞു മക്കൾക്കൊക്കെ ആണ് എപ്പോഴും കഫക്കെട്ട് റിലേറ്റഡ്. അപ്പൊ ഏജിൽ തന്നെ നമുക്ക് വാദപിത്ത കഫങ്ങളുടെ പ്രിഡോമിനൻസ് പറയുന്നുണ്ട്. വാർദ്ധക്യത്തിലാണ് ഏറ്റവും കൂടുതൽ വാദം വരുന്നത്. ഇപ്പൊ ഈ ഡ്രൈ സ്കിൻ ഒക്കെയാണ് പറയുക, ഓ വാദം കൂടിയിട്ടാണ്. അപ്പൊ കാലാവസ്ഥയും നമ്മളെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഫുഡ് ബാധിക്കുന്നുണ്ട്, നമ്മുടെ പ്രായം ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടറെ, ഇവിടെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെയുള്ള കുട്ടികൾ, ഒട്ടുമിക്ക കുഞ്ഞു കുട്ടികളും ജനിച്ചു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് എക്സിമ. നമ്മുടെ നാട്ടിൽ ഈവൻ എൻ്റെ മോള് പോലും ഇവിടെ എക്സിമ ഉണ്ടാവും, പക്ഷെ നാട്ടിൽ പോകുമ്പോൾ കംപ്ലീറ്റ്ലി ആളോക്കെയാണ്. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രിവെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതശൈലികളോ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്? എക്സിമ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ ഡിസീസ് തന്നെയാണ്. സ്കിന്നിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 layers ആയിട്ടാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ആയുർവേദത്തിൽ അത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും കുറച്ച് അധികം മരുന്ന് കഴിക്കേണ്ടി വരും, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പഥ്യം പറയും, പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കരുത്, അപ്പൊ അലർജിക്ക് കൂടും. ഓക്കെ. അപ്പൊ പുളിയുള്ള കാര്യങ്ങൾ അത് ട്രിഗറിങ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് സ്കിന്നിന്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരുപാട് നോൺ വെജ് കൊടുക്കരുത്, ബോഡി ഹീറ്റ് കൂടും, എല്ലാം കൂടെ പൊട്ടി പുറത്ത് വരും. ഇപ്പൊ ചിക്കൻ പോക്സ് വന്നു, നമ്മൾ പറയും നോൺ വെജ് കഴിക്കരുത്. സെയിം തന്നെയാണ്. അപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നു, പക്ഷെ അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നു, അത് ഡൈജഷന് വേണ്ടിയിട്ടാണ്. അത് ഇപ്പം ഞാൻ ഈ ആയുർവേദം പഠിക്കാൻ പോയപ്പോഴാണ് കൂടുതൽ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ എക്സിമ ഇവിടുത്തെ കാലാവസ്ഥ രൂക്ഷ കാലാവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ആയുർവേദത്തിൽ കറക്റ്റ് പറഞ്ഞൊരു ജാംഗല പ്രദേശം, അങ്ങനെ ഓരോ പ്രദേശം വൈസ് നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഡ്രസ് ചെയ്യാം. ഇപ്പൊ ചൂട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോട്ടൺ ഡ്രസ്, അപ്പൊ വിന്റർ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ആയുർവേദത്തിൽ
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസീസിനെ മാറ്റാം. ഇവിടെ നമ്മുടെ ബോഡി ഡ്രൈ ആവാൻ കാരണം നമ്മൾ വെള്ളം കൂടി കുറവാണ്, എ സിയിൽ ഇരിക്കുന്നു, പിന്നെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോ കഴിച്ച ഫുഡിന്റെ ഇൻഡ്യൂസ്ഡ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നാട്ടിൽ എന്ന് പറയുമ്പോ ഹ്യൂമിഡിറ്റി നല്ലോണം ഉണ്ട്, നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ഈ എല്ലാം ബാധിക്കും നമ്മൾ. അപ്പൊ അതിനും ശരിക്കും ആയുർവേദത്തിൽ എക്സിമയും കംപ്ലീറ്റ് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. സ്കിൻ ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ സോറിയാസിന്റെ കേസും ഒരുപാട് സ്കിൻ ഡിസീസ് ആണ് കൂടുതലും വരാറ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന, യുഎഇയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ലീപ്പിംഗ് ഡിസോർഡർ. നമ്മൾ ലേറ്റ് നൈറ്റിൽ സ്ലീപ്പ് ചെയ്യുന്നു, രാവിലെ കുട്ടികളെ വിടാൻ എഴുന്നേക്കുന്നു, അപ്പൊ മേ ബി ഒരു ഹാർഡ്ലി 3-4 അവേഴ്സ് ആണ് ഉറക്കം കിട്ടുന്നത്, അന്നത്തെ ദിവസം മുഴുവൻ ക്ഷീണമായിരിക്കും. അപ്പോ അത് വേറെ ആയുർവേദത്തിന് ലേഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? കൂടുതലും നമ്മളെ സ്ത്രീകളെ ഒരു ടൈം തരും, മെനാർക്കി തൊട്ട് മെനോപോസ് വരെ നമ്മളെ വഹിക്കുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. അപ്പം പീരീഡ്സിന് മുന്നായിട്ട് അല്ലെങ്കിൽ ഓവല്യൂഷന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഈ ഉറക്കക്കുറവ് വരുന്നത്, അത് ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന്, നമ്മളുടെ വൈഫൈ ഓഫായാൽ നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങും. പിന്നെ ഇതുപോലെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മളത് പ്ലാൻഡ് ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കാം. അപ്പം ഈ പറഞ്ഞോട്ട് അശ്വഗന്ധ പോലുള്ള കാര്യങ്ങൾ നമ്മളെ ഒന്ന് കാമാക്കാൻ ഏറ്റവും നല്ലതാണ്. അതിലുപരി നമ്മൾ നമ്മളെ പഠിക്കുക, ഏത് ടൈമിലാണ് ഈ ഉറക്കക്കുറവ് വരുന്നത്. അല്ല, കൃത്യമായിട്ട് എപ്പോഴും ഉറക്കക്കുറവുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ കറക്റ്റ് വേറെ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ല, നമ്മുടെ ലൈഫിൽ കുറച്ച് സമയത്ത് മാത്രം, ഈ പറഞ്ഞിട്ട് ഓവല്യൂഷന് മുന്നായിട്ടാണ് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരുന്നു, അകാരണമായി കരയുന്നു, ഉറക്കമില്ല, ചിന്തിച്ചു കൂട്ടുന്നു, അല്ല പീരീഡ്സിന് മുന്നേ ആണോ, അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ആ ഹോർമോൺ ഇംബാലൻസ് ഉള്ള മാറ്റാനുള്ള ചികിത്സ ചെയ്താൽ മാറ്റം. അപ്പൊ നമ്മൾ തന്നെ അത് അറിഞ്ഞ് അതിന്റെ ആ ഒരു ടൈം നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ബോഡിയാണ് എപ്പോഴാണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുന്നു, അത് വേറെ ഏതൊക്കെ ഇഷ്യൂ? ഒരുപാട് ഇഷ്യൂസ് വരും, ഡിപ്രഷൻ പോലുള്ള വലിയ വലിയ ഇഷ്യൂസിലോട്ട് പോകും. നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടാൻ ആയുർവേദത്തിൽ ഞങ്ങൾ പറയാറുണ്ട് ശിരോധാര. കംപ്ലീറ്റ് റിലാക്സ് ആവുന്ന ഒരിതാണ്, കാരണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് എനർജി പോക്കറ്റ്സ് ഉണ്ട്. അപ്പൊ ആ എനർജി പോക്കറ്റ്സിനെ ശിരോധാര പോലുള്ള ചികിത്സകൾ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നല്ല ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് കിട്ടാൻ നല്ലതാണ്. അതെങ്ങനെയാണ്, ഒരു കോഴ്സ് ആണോ അല്ലെങ്കിൽ എത്രയെങ്കിലും മന്ത്സ് കൂടുതൽ? അത് ഈ പറഞ്ഞോട്ട് എങ്ങനെയാണ് ഉറക്കത്തിന്റെ താളം അത് മനസ്സിലാക്കി, ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ശിരോധാര എടുത്തു നോക്കുന്നു, അവർക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നായി ഡോക്ടർ കൺസൾട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി നമുക്കൊരു ചികിത്സ തരാൻ പറ്റും. ഈ പറഞ്ഞോട്ട് ഡോക്ടർക്ക് ഒരു ഇന്റോഗേഷൻ വേണം. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കൂട്ട് തന്നെയാണ് പേഷ്യന്റിനോട് സംസാരിക്കുന്നത്. ഒരാൾ എഴുന്നേറ്റ് തൊട്ട് രാത്രി കിടക്കും വരെ അവർ എന്ത് ചെയ്യുന്നു, അപ്പൊ അതിൽ ചില മിസ്റ്റേക്കുകൾ തിരുത്താനായാലും ഇപ്പം ജീവിതചര്യകൾ മാറ്റാനായാലും ഈ ഉറക്കത്തെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നാച്ചുറൽ കാര്യങ്ങൾ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഡോക്ടർ ഇന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുകയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരികയും ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനിയും ഡോക്ടർ ഡോക്ടറിൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ചിറകിലേറ്റി ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ നമ്മുടെ ലേഡീസ് ലോഞ്ചിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൂടെ ഡോക്ടർ കാവേരിയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമാതിരിയുള്ള ഡൗട്ടുകളൊക്കെ, അതായത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മളിവിടെ യു എയിലുള്ളവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് ഗൗട്ട് റിലേറ്റഡ് ഇഷ്യൂ, ഗ്യാസ്ട്രിക്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഡിസോർഡർ, പി സി ഒ ഡി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ ഒന്ന് ഈ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഒന്ന് എവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയി നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കംപ്ലീറ്റ്ലി. ആയുർവേദത്തിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാം നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കുക. നാളെ വീണ്ടും ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നാളെ ഈ പറഞ്ഞ പോലെ 3-4 ഞാൻ എത്തുന്നതായിരിക്കും. നാളത്തെ റെയിൻ്റെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ, ദിസ് ഇസ് ജോമിന ജബിൻ ആൻഡ് ഡോക്ടർ കാവേരി സൈനിങ് ഓഫ്. ബൈ ബൈ.